ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മുരിഞ്ഞുഴുന്ന വടേൻ്റെ അതുപോലെ തന്നെ ഒരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മുഴുവനായിട്ടും കാണണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വട ഉണ്ടാക്കാം. അപ്പോൾ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6 മണിക്കൂർ പൊതിർത്തി വെച്ചു. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒട്ടും വെള്ളം കൂട്ടാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അഥവാ അരക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണോ 3 സ്പൂണോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടി എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല മുരിച്ചിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് മുളക്, പിന്നെ ഇഞ്ചി. അപ്പം ഇതെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറുതായി കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം, എന്നിട്ട് വേണം വട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ചട്നിക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാള, പിന്നെ തക്കാളി. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 6 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. അപ്പം ഇത് കുറച്ച് വഴന്ന് വന്നതിന് ശേഷം അതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ അധികം ഇട്ട് കൊടുത്തില്ല, കാരണം വറ്റൽമുളകിൻ്റെ എരിവും കൂടി ഉണ്ടാവും. പിന്നെ മുളക് പൊടി ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ടേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേഗന്ന് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നിക്ക്. ഉഴുന്നുവടേൻ്റെയൊക്കെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പം എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവിന്ന് നമ്മൾ കൈയൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ തള്ളവിരലും കൊണ്ട് നടുക്കൊരു ഓട്ട പോലെ ആക്കിയിട്ട് അതേപോലെ ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വടേൻ്റെ ഷേപ്പായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉഴുന്നുവട നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്, കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോവുകയും ചെയ്യും, അതുമല്ല ഉള്ളു വേകൂല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഉഴുന്നുവട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ചട്നിയും നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഉഴുന്നുവടയും ചമ്മന്തിയും അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.